بسم الله الرحمن الرحيم الحمد لله نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين സത്യവിശ്വാസികളെ, നമ്മൾ ഓരോരുത്തരിലും കൽബിന്റെ സ്ഥാനം, കൽബ് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും കേട്ട് പരിചയമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇന്ന ഫിൽ ജസദി മുലഗ إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. തീർച്ചയായിട്ടും ശരീരത്തിൽ ഒരു ഇറച്ചി കഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മൊത്തം നന്നായി, അത് ഫസാദായാലോ ശരീരം മൊത്തം ഫസാദാവുകയും ചെയ്തു. എന്നിട്ട് അറിയുക അത് കൽബാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്നത് ആർക്കാണ്, പരലോകത്ത് രക്ഷപ്പെടുന്നത് ആരാണ് എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ, ഏറ്റവും സഹീഹായ കൽബോടുകൂടി വന്നവർക്കൊഴികെ അവരുടെ ബാക്കിയുള്ള സമ്പത്തോ ബാക്കിയുള്ള സന്താനങ്ങളോ ഒന്നും പരലോകത്ത് ഉപകാരപ്പെടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ലാ യംദുറു ഇലാ സുവരികും വഅംവാലികും വലാകിൻ യംദുറു ഇലാ ഖുലൂബികും. അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് നിങ്ങളുടെ സമ്പത്തിലേക്കോ നിങ്ങളുടെ വേഷത്തിലേക്കോ രൂപത്തിലേക്കോ ഒന്നുമല്ല, നിങ്ങളുടെ കൽബിലേക്കാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കൽബിന്റെ സ്ഥാനത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുന. തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് അതിന്റെ സ്ഥാനം എന്നുള്ളത്. ഒരുപാട് ഹദീസുകളും ആയത്തുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് തൗഹീദിന്റെ, അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ, റജാഇന്റെ, ഖൗഫിന്റെ, തവക്കുലിന്റെ, അങ്ങനെ ഈമാനിന്റെ എല്ലാം സ്ഥാനം എന്നുള്ളത് കൽബാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കൽബിന്റെ ആരോഗ്യം എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഒരുത്തന്റെ ശരീരത്തിൽ അവന്റെ കൽബ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഖബറിൽ അവനുണ്ടാവുക എന്നുള്ളത്. അഥവാ കൽബ് തൗഹീദ് കൊണ്ടും തഖ്വ കൊണ്ടും നിറഞ്ഞതാണെങ്കിൽ, വിശാലമായതാണെങ്കിൽ നാളെ ഖബറിലും അതുപോലെയായിരിക്കും. അതല്ല കുഫർ കൊണ്ടും ഷിർക്ക് കൊണ്ടും അതുപോലെ തെമ്മാഴിത്തരങ്ങൾ കൊണ്ടും ദുനൂബ് പാപങ്ങൾ കൊണ്ടും ഇടുങ്ങിയതാണെങ്കിൽ ഖബറും അതുപോലെയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് കൽബിന്റെ ആരോഗ്യം ഒരു പക്ഷേ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം നോക്കാൻ പോകുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം രചിച്ച അംറാദുൽ ഖുലൂബി വശിഫാഉഹ, ഹൃദയത്തിന്റെ കൽബിന്റെ രോഗങ്ങളും അതിന്റെ ശമനവും എന്നുള്ള ഒരു വിഷയമാണ്. ഇത് അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം എഴുതിയ ഒരു കിതാബോ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ നിന്ന് ഉലമാക്കെ വേർതിരിച്ചെടുത്ത ഒരുപാട് ഫായിദകളുള്ള നല്ലൊരു ഭാഗം വേർതിരിച്ച് എടുത്തു എന്ന് മാത്രം. ഈ വിഷയത്തിൽ, കൽബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനേക്കാൾ വിശാലമായ, ബൃഹത്തായ ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള രചിച്ച അദ്ദാഉ അദ്ദവാ നമ്മൾ കേട്ടുപരിചയിച്ചതോ, അത് മനോഹരമായ, ഒന്നുകൂടി വിശാലമായ ഗ്രന്ഥമാണ്. എന്നാലും ഇത് വളരെ ചെറുതും
എന്നാൽ ഒരുപാട് നമുക്ക് നേട്ടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചെറു ഗ്രന്ഥമാണ്. ഇതിൽ ഷൈഖുലിസ്ലാം മൂന്ന് ഭാഗങ്ങളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഫസ്ല് ഫി മർദിൽ ഖുലൂബി വശിഫാഉഹ ഷിഫാഉഹ, കൽബിന്റെ രോഗങ്ങളും അതിന്റെ ഷിഫകളെയും സംബന്ധിച്ചുള്ള ചെറിയൊരു ചർച്ച. രണ്ടാമത്തെ ഫസ്ലിൽ ഒരു രോഗത്തെ പറ്റി ചർച്ചയുണ്ട്, ഹസദ് അസൂയ എന്നുള്ളത്, അഥവാ മനുഷ്യന് കോപം കൊണ്ടും വെറുപ്പ് കൊണ്ടും ഉണ്ടാകുന്ന കൽബിന്റെ അസുഖമാണ് ഹസദ്, അതിനെ കുറിച്ച്. അതിന്റെ മൂന്നാമത്തെ ഫസ്ല് ഇഷ്ക് എന്ന അസുഖത്തെ കുറിച്ച്. ഇഷ്ക് നമ്മുടെ നാട്ടിൽ പ്രണയമെന്നോ അല്ലെങ്കിൽ കാമമെന്നോ എല്ലാ അർത്ഥത്തിലും വരുന്ന ഇഷ്കിനെ സംബന്ധിച്ച്, അത് ഹുബ് കൊണ്ടും ഇറാദത്ത് കൊണ്ടും ഒരുത്തന്റെ ഇച്ച് കൊണ്ടും അവന്റെ ഒന്നിനോടുള്ള ഹുബ് കൊണ്ടുണ്ടാവുന്ന അസുഖമാണ്. അപ്പൊ കൽബിന്റെ അസുഖത്തിന്റെ രണ്ട് ഭാഗങ്ങളെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ നാം ഒന്നാമത്തെ ഫസ്ലിൽ നിന്ന് തുടങ്ങുകയാണ്. ഇത് എത്രത്തോളം കഴിയുമോ അത്രത്തോളം നമ്മുടെ സമയപരിധിക്കുള്ളിൽ നാം അവസാനിക്കും ഇൻഷാല്ലാ. ബാക്കി നമുക്ക് ഭാവിയിൽ വബില്ലാഹി തൗഫീഖ്. ഇദ്ദേഹം ഷൈഖുൽ ഇസ്ലാം തുടങ്ങുന്നത് ഫസ്ലും ഫീ മറദിൽ ഖുലൂബി വശിഫാഉഹ, കൽബിന്റെ അസുഖങ്ങളും അതിന്റെ ശിഫകളും എന്നുള്ളതിൽ. ഖാല അല്ലാഹു തആല അനിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ചില ആയത്തുകൾ, അഥവാ കൽബിന് രോഗമുണ്ട് എന്നും അതിന് ശിഫ ഉണ്ട് എന്നും മനസ്സിലാക്കി തരുന്ന ചില ആയത്തുകൾ ആദ്യം കൊടുത്തിരിക്കുകയാണ്. ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ പത്താമത്തെ ആയത്തായ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, മുനാഫിഖുകളുടെ ഹൃദയത്തിൽ കൽബിൽ അസുഖമുണ്ട്, ഒരു രോഗമുണ്ട്, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ സുന്നത്താണ് അത്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അതിൽ പെടുന്ന കാര്യമാണത്. അവരുടെ കൽബിൽ അസുഖം ഉണ്ടായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല അത് വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇൻഷാല്ലാ എന്തായിരുന്നു അസുഖം ഉള്ളത് എന്നെല്ലാം നമ്മൾ പിന്നീട് വിശദീകരിക്കും. മറ്റൊരായത്ത് സൂറത്തുൽ ഹജ്ജിലെ ലിയജഅല മാ യുൽഖി ശൈത്താനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽഖാസിയതി ഖുലൂബുഹും, പിശാജ് കുത്തിച്ചെലുത്തുന്ന കാര്യങ്ങൾ അത് ഫിത്നയാകുന്നത് ആർക്കാണ്? ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന വസ്വാസുകളും അതുപോലെയുള്ള കാര്യങ്ങളും ഒരു ഫിത്നയായി മാറുന്നത് ആർക്കാണ്? ഫീ ഖുലൂബിഹിം മറദുൻ, കൽബിൽ അസുഖമുള്ളവർക്ക്, അല്ലെങ്കിൽ അൽ ഖാസിയതി ഖുലൂബുഹും, അവരുടെ കൽബ് കടുത്തുപോയ ആളുകൾക്ക്. മറ്റൊരായത്തിൽ പിന്നെ ഷൈഖുൽ ഇസ്ലാം അങ്ങനെ കുറച്ച് ആയത്തുകൾ കൊടുക്കുകയാണ്. ലൈൻ ലം യൻതഹിൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദ് വൽമുർജിഫൂന ഫിൽ മദീന ലനുഗരിയന്നക ബിഹിം സുമ്മ ലാ യുജാവിറൂനക ഫീഹാ ഇല്ലാ ഖലീല. മുനാഫിക്കുകളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ മദീനയിൽ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്ന കൽബിൽ അസുഖം ബാധിച്ച ആളുകൾ, ഇവിടെ മുനാഫിക്കുകളെ ഒരു കൂട്ടം പറഞ്ഞു, അതോടൊപ്പം കൽബിൽ അസുഖം ബാധിച്ച മറ്റൊരു കൂട്ടരെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. മറ്റൊരായത്ത് വലാ യർതാബ അല്ലദീന ഊതുൽ കിതാബ വൽ മുഅ്മിനൂൻ وليقول الذين في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلا. നരകത്തിന്റെ കാവൽക്കാരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുദ്ദസ്സിറിൽ പറയുന്നുണ്ട്, 19 ആളുകൾ എന്നുള്ളത്. എന്നിട്ട് എന്തിനാണ് അത് പറഞ്ഞത് എന്ന് കാരണം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ മുഅ്മിനീങ്ങൾക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല, അള്ളാഹുവിന്റെ ഖുദ്റത്തിലും അള്ളാഹുവിന്റെ കഴിവിലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ കൽബിൽ അസുഖമുള്ളവർ, അതുപോലെ കാഫിരീങ്ങൾ, അവർ ചോദിച്ചു പോകും, ഇതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് ഉദ്ദേശിച്ചത് എന്ന്, അതിനെല്ലാം വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഈ ആയത്തുകളിൽ നിന്നെല്ലാം ഷെയ്ഖ് പറഞ്ഞു തരുന്ന വിഷയം കൽബിനെ അസുഖം ബാധിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വിഷയം നമ്മുടെയൊക്കെ കൽബിന് അസുഖം ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് അടുത്തതായിട്ട് മറ്റു ചില ആയത്തുകൾ കൊടുക്കുകയാണ്. വഖാല തആല ഖദ് ജാഅത്കും മൗഇദതു മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മതൻ റഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. ഖദ് ജാഅത്കും, നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, മൗഇദതു മിർ റബ്ബികും വശിഫാ, അള്ളാഹുവിൽ നിന്നുള്ള നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശം, അതുപോലെ ശിഫ ശമനം. എന്തിനുള്ളത്? ലിമാ ഫി സുദൂർ, നിങ്ങൾ നെഞ്ചിലുള്ളത്, നെഞ്ചിലുള്ളത് കൽബിൻ. വഹുദൻ വറഹ്മതൻ റഹ്മത്തുൽ മുഅ്മിനീൻ, നേർമാർഗവും കാരുണ്യവും മുഅ്മിനീങ്ങൾക്കായിട്ടുള്ളത്. അതായത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ആദ്യം രോഗം പറഞ്ഞു,
ഇനി അതിന് കൽബിനുള്ളതിന് ശിഫാവുണ്ട് എന്ന് അറിയിക്കുകയാണ്. മറ്റൊരായത്തിൽ وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ ഇറക്കിയത് മുഅ്മിനീങ്ങൾക്ക് ശിഫാഉം റഹ്മത്തുമായിട്ടാണ് എന്നുള്ളത്. മറ്റൊരായത്തിൽ വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ വയുദ്ഹിബ് ഗൈള ഖുലൂബിഹിം. മുഅ്മിനീങ്ങളുടെ കൽബിന് നെഞ്ചിന് ശിഫ നൽകുന്നതും അതുപോലെ അവരുടെ ഉള്ളിലുള്ള രോഷം ഒഴിവാക്കുന്നതുമാണ് എന്നുള്ളത്. ആദ്യം ഈ ആയത്തുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. അതായത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയം, നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് അസുഖം വന്നാൽ അത് ശരീരം വേദനയായിട്ട് നമുക്കറിയിക്കും. ഇന്ന സ്ഥലത്ത് വേദന ഉണ്ടല്ലെങ്കിൽ മറ്റു വല്ല കുഴപ്പങ്ങളും അതിനെക്കുറിച്ചുള്ള അറിവുള്ള തബീബന്മാരുടെ അടുത്തേക്ക് വൈദ്യന്മാരുടെ അടുത്തേക്ക് പോകും, അതിന് ചികിത്സ നടത്തും, അത് ശിഫ ആകുന്നത് വരെ നമ്മൾ അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തും. എന്നാൽ നാം ഗൗരവത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഗൗരവമാണ് അവന്റെ കൽബിന് രോഗം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കൽബിന് രോഗം ബാധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അതേ കൽബിന് ശിഫാവുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖ് അടുത്ത് തുടങ്ങുന്നത് മറുൽ ബദൻ, ശരീരത്തിന്റെ രോഗം. ശരീരത്തിന്റെ രോഗം പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന് അസുഖം ബാധിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കുള്ള ആരോഗ്യവും അതുപോലെ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളും അതെല്ലാം പറ്റാതെ വരികയും ബുദ്ധിമുട്ടായി വരികയും ചെയ്യുന്ന അവസ്ഥ. അഥവാ നമ്മൾക്ക് നമ്മുടെ ചലനങ്ങൾ, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അതുപോലെയുള്ള ഒരുപാട് മാറ്റങ്ങൾ, ചിലപ്പോൾ ചില അവയവങ്ങൾ പറ്റിപ്പോകുന്ന അവസ്ഥ, ഉദാഹരണത്തിന് ബധിരനാകുന്ന അവസ്ഥ, കണ്ണുകാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റാത്ത അങ്ങനെയാകുന്ന അവസ്ഥ, ഇങ്ങനെ പല രീതിയിൽ. അതല്ലാത്തപ്പോൾ ചിലപ്പോൾ എന്തുണ്ടാകും, ഒരു കാര്യം അതിന്റെ യഥാർത്ഥത്തിന് എതിരായിട്ട് മനസ്സിലാക്കുന്ന അവസ്ഥ. ഉദാഹരണത്തിന് ചിലപ്പോൾ പനിയെല്ലാം പിടിച്ചാൽ ഒരു വസ്തുവിന്റെ രുചിയുടെ നേരെ എതിരായിട്ടുള്ള കയ്പ് പോലെയുള്ളവ നമ്മുടെ ശരീരം അനുഭവിക്കുന്ന അവസ്ഥ. അങ്ങനെ പല രീതിയിൽ ശരീരത്തിന്റെ അസുഖത്തിന് മാറ്റം സംഭവിക്കാറുണ്ട്. ശരീരം ദുർബലമാകും, ശരീരത്തിന്റെ ദഹന പ്രക്രിയയിൽ ബുദ്ധിമുട്ട് നടക്കും, അതുപോലെ പല പ്രശ്നങ്ങൾ ശരീരം. ഒരുപക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ശരീരത്തിന് ഗുണമില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കുകയും ഗുണമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തതിന്റെ അനന്തര ഫലമായിരിക്കും. ചിലപ്പോ ഇങ്ങനെയുള്ള രോഗങ്ങൾ ശരീരത്തിനെ മരിപ്പിച്ചു കളയുന്നതോ അല്ലെങ്കിൽ പറ്റി നശിപ്പിച്ചു കളയുന്നതോ ആയിക്കോണമെന്നില്ല, പക്ഷേ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നൊരു ഷെയ്ഖ് പറയുന്നത് ശരീരത്തിന് അസുഖം ബാധിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അൽ കമ്മിയത്തു ഔ അൽ കൈഫിയത്തു. കമ്മിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അതിന്റെ അളവിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥ. അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് കുറഞ്ഞ അവസ്ഥയിൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ കൂടുതലായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് വേണ്ടി വരും. അതായത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വൈറ്റമിൻസിന്റെ കുറവ് അല്ലെങ്കിൽ വേറെ എന്തിനേലും കുറവ് അതിന് വരുന്നെടുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവും, കൂടുതലായി നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെയും മറ്റു പലതിന്റെയും അനന്തരഫലം, അത് ഒഴിവാക്കേണ്ടിയും വരും. അതാണ് കമ്മിയത്ത് എന്ന് പറയുന്നത്. കൈഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ചൂടും തണുപ്പും എന്നുള്ള ടെമ്പറേച്ചർ കാര്യങ്ങളുണ്ടാവും, അതിൽ വരുന്ന വ്യത്യാസങ്ങളും അതുപോലെ ശരിയായ മരുന്നല്ല ഉപയോഗിക്കുന്നത് എന്നുകൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ആദ്യം ശരീരത്തിന്റെ അസുഖങ്ങളെ പറ്റി പറഞ്ഞത് കൽബിന്റെ അസുഖങ്ങളിലേക്ക് കടക്കാനാണ്. ശരീരത്തിന്റെ അസുഖങ്ങൾ ഇതുപോലെയുള്ള മാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് സംഭവിക്കുന്നത് പോലെ ഷെയ്ഖ് പറയാണ് വകദാലിക മറലുൽ ഖൽബ്, അതുപോലെയാണ് കൽബിന് ബാധിക്കുന്ന രോഗങ്ങളും. കൽബിന് ബാധിക്കുന്ന രോഗങ്ങളും അതുപോലെയാണ്. അത് കൽബിന്റെ ചിന്തകളെയും കൽബിന്റെ ഉദ്ദേശങ്ങളെയും അതുപോലെ പലതിനെയും അത് ഫസാദാക്കി കളയും, അത് തെറ്റിച്ചു കളയും, നശിപ്പിച്ചു കളയും കൽബിന് രോഗം ബാധിച്ച. പക്ഷെ ഒന്നാമത്തേത് പറയുന്നത് വിശുബഹാത്ത്, ശുബഹത്തുകളെ കൊണ്ട് അഥവാ സംശയങ്ങൾ. നമ്മുടെ ദീനിലും നമ്മുടെ ഇൽമിലും നമ്മുടെ ഈമാനിലും സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതൊരുത്തിന് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഹക്ക് കണ്ടാൽ ചിലപ്പോൾ ബാത്തിലായി മനസ്സിലാക്കും, ബാത്തിലെ കണ്ടാൽ ചിലപ്പോൾ ഹക്കായിട്ട് മനസ്സിലാക്കും, അങ്ങനെ പല രീതിയിൽ അവൻ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ശരീരത്തിന് രുചി മാറി അനുഭവിക്കുന്നത് പോലെ
കൽബിന് രോഗം ബാധിച്ചാൽ നമ്മൾ ചില ആളുകളെ കാണുന്നുണ്ടാവും, എത്ര ഹക്ക് പറഞ്ഞുകൊട്ടാലും ബാത്തിലിന് മാത്രമേ നിൽക്കുള്ളൂ. എത്ര ചില ആളുകൾ ബാത്തിൽ കണ്ടാൽ ഹക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ അപ്പൊ അസുഖങ്ങൾ അങ്ങനെ ബാധിക്കും എന്നുള്ളത്. ഈ ശുബഹത്തിൽ പെട്ടതാണ് അശക് വറൈബ്, മുനാഫിഖീങ്ങൾക്ക് ബാധിക്കുന്ന അസുഖങ്ങളിൽ പെട്ടതാണ് ശക്ക്. അഥവാ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൽബിൽ വിശ്വാസം കടക്കലാണ്. അതിൽ ശക്കും റൈബും, സംശയവും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളും അതുപോലെയുള്ള ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. ഫീ ഖുലൂബിഹിം മറദുൻ എന്നുള്ള ആയത്തിന് മുജാഹിദ് റഹിമഹുള്ള അതുപോലെ ഖതാദ റഹിമഹുള്ള പോലെയുള്ളവർ തഫ്സീർ പറഞ്ഞത് ഐശക് എന്നാണ്. സംശയം, അല്ലാഹു സുബ്ഹാനഹു വതആലയിലും പരലോകത്തിലും വിശ്വസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ കൽബിൽ ബാധിക്കുന്ന അസുഖത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശക്ക് എന്നുള്ളത്. അത് ശുബഹത്തുകൊണ്ടുള്ളതാണ്. രണ്ടാമത്തെ ഒരു മറവ് എന്നുള്ളത് അസുഖം അർത്ഥം കൊടുത്ത മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ളത് ശഹവത്ത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ, മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പത്നിമാരോട് പുരുഷന്മാരോട് സംസാരിക്കുമ്പോ ഫലാ തഖ്വഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരം എന്താവരുത്, സോഫ്റ്റ് ആയ രീതിയിൽ പുരുഷന്മാരോട് സ്ത്രീകൾ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ, കൽബിൽ രോഗം ബാധിച്ച ആളുകൾക്ക് എന്തു തോന്നും, ഒരു മോഹം തോന്നും. അവിടെ മറളു എന്നുള്ളതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് എന്താണ്, ഷഹവത്ത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കൽബിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അസുഖങ്ങളാണ് ശുബഹത്തും ഷഹവത്തും. ശുബഹത്ത് ബാധിക്കുക നമ്മുടെ ഇൽമിലും ഈമാനിലുമാണ്, ഷഹവത്ത് ബാധിക്കുക നമ്മുടെ അമലിലാണ്. അതുകൊണ്ടാണ് ഇവിടെ മറളു എന്നുള്ളിടത്ത് സിനയോടുള്ള താല്പര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. ഈ രണ്ടെണ്ണത്തിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, എന്താണ് ശുബഹത്ത് ബാധിച്ചതിനുള്ള പ്രതിവിധി, ഷഹവത്ത് ബാധിച്ചതിനുള്ള പ്രതിവിധി? ശുബഹത്തിനും ഷഹവത്തിനുള്ള പ്രതിവിധി വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വജഅൽന മിൻ മിൻഹും അയ്മത യഹദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. ദീനിന്റെ ഇമാമിയങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആളുകളെ തെരഞ്ഞെടുക്കാൻ രണ്ട് ഗുണങ്ങളാണ് അവർക്ക് വെച്ചിട്ടുള്ളത്. ഒന്ന് സബറാണ്, രണ്ട് യഖീനാണ്. അഥവാ ശുബഹത്തിനെ നാം ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ഇൽമിൽ യഖീന് നേടിയിട്ടാണ്, ഈമാനിൽ യഖീന് നേടിയിട്ടാണ്. ഷഹവത്തിനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ അഅ്മാലിൽ സബറും നേടിയിട്ടാണ്. ഇൻഷാല്ലാ വിശദീകരിച്ചു പറയും. അപ്പോൾ ഈ രണ്ട് തരത്തിൽ കൽബിന് ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു ജഅഫർ അൽ ഖറായിത്തി കൽബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അസുഖങ്ങളിൽ ഒന്നാമത് ഒരു ഗ്രന്ഥവൈദ്യാണ്, അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് കിതാബ് ഇഹ്തിലാലിൽ ഖുലൂബ്, കൽബിന്റെ അസുഖങ്ങൾ എന്നുള്ളത്. ഇതിൽ അദ്ദേഹം ഉദ്ദേശിച്ച അസുഖങ്ങൾ ഷഹവത്ത് കൊണ്ട് മാത്രമുള്ള അസുഖങ്ങളെ കുറിച്ച് അൽ ഖറായിത്തി എഴുതിയ ഒരു ഗ്രന്ഥമാണ് കിതാബ് ഇഹ്തിലാലിൽ ഖുലൂബ് എന്നുള്ളത്. അപ്പൊ നാം പറഞ്ഞു വന്നത് ഈ അസുഖങ്ങൾ ബാധിച്ച ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കൽബിന് അസുഖം ബാധിച്ച ഒരാളുടെ അവസ്ഥ സാധാരണ സ്വഹീഹായ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് എന്ത് പിന്നെ അധികം ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും ശരീരത്തിന് വലിയ കുഴപ്പം വരുത്തൂല. അതുപോലെ തന്നെ സ്വഹീഹായ കൽബുള്ള ഒരാൾക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ കുഴപ്പം വരുത്തൂല. പക്ഷേ കൽബിന് ഈ തരത്തിൽ ഷഹവത്ത് കൊണ്ടോ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ, ചെറിയ ചെറിയ എന്തെങ്കിലും ഷഹവത്തിന്റെ ചെറിയ കാരണങ്ങൾ പോലും ഉണ്ടായാൽ അവനതിൽ പെട്ടുപോകും. അത്ര ദുർബലമായിരിക്കും അവന്റെ കൽബിന്റെ അവസ്ഥ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് സഹിയായ കൽബുള്ളവനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഷഹവത്തുകൾ വന്നാൽ അത് അവനെ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കും. എന്നാൽ കൽബിന് ഷഹവത്ത് എന്നുള്ള രോഗം ബാധിച്ചവനാണെങ്കിൽ ചെറുത് പോലും തടഞ്ഞു നിർത്താൻ അവന് സാധിക്കുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എന്താണ് രോഗം എന്നുള്ളതിന് ഷെയ്ഖ് കൊടുക്കുന്ന ഒരു തഅരീഫാണ് രോഗത്തിന്റെ അവസ്ഥ. അൽമറു യുലൈഫുൽ മരീദ് വയജഅലു ഖുവ്വതഹു ളഈഫ ലാ തുതീഖു മാ യുതീഖുഹു അൽഖവി. രോഗം എന്ന് പറഞ്ഞാൽ രോഗിയെ ദുർബലനാക്കി കഴിയുന്ന അവസ്ഥ, അവന്റെ ശക്തിയെ ക്ഷയിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവനെ ദുർബലനാക്കി ആരോഗ്യമുള്ള ഒരുത്തിന് സാധിക്കുന്ന കാര്യങ്ങൾ അവനെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇതിനെതിരായിരിക്കും എന്തുണ്ടാവുക, ആരോഗ്യമുള്ളവന്റെ ഉണ്ടാവുക. ഇനി ഈ രോഗം തന്നെ രോഗം ദുർബലമാകുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അത് കൂടുതൽ വന്നാൽ രോഗം ശക്തിപ്പെട്ട് അവൻ നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും.
എന്നാൽ രോഗത്തിന് ശിഫ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അത് കൂടുതൽ വന്നാൽ കൽബ് ശക്തിപ്പെടുകയും അതിനെതിരായി നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാകും എന്നുള്ളത്. കൽബുമായി ബന്ധപ്പെട്ട രോഗത്തിന്റെ ചെറിയ ഒരു ഒരു ആമുഖമാണ് ഈ പറഞ്ഞത്, ശുഭത്തുകൊണ്ടും ശഹവത്തുകൊണ്ടും ഉണ്ടാകുന്നത്, അതിനുള്ള പരിഹാരം എന്നുള്ളത്. എന്നിട്ട് ശേഖ അടുത്തത് പറയുന്നത് മറവുൽ കൽബ്, കൽബിന്റെ രോഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു രോഗമാണ് അൽ ഗൈബ് എന്നുള്ളത്, രോഷം. കൽബിന്റെ രോഗങ്ങളുടെ ഇനങ്ങൾ പറയാം. അതായത് ഒരു ശത്രു നമ്മെ ആക്രമിച്ച് നമ്മളെ കീഴ്പ്പെടുത്തും വരുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ആ എതിരാളിയോട് നമുക്കുണ്ടാകുന്ന രോഷം കൽബിന്റെ ഒരു അസുഖമാണ്. അത് വല്ലാത്ത ഒരു പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ കൽബിൽ. നമ്മൾക്ക് ഭയങ്കരമായ ടെൻഷനും അതുപോലെയുള്ള കാര്യങ്ങളും നമുക്കുണ്ടാകും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ വയുദ്ഹിബ് ഗൈള ഖുലൂബിഹിം. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകുന്നു, അവരുടെ കൽബിലുള്ള രോഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഒഴിവാക്കി കൊടുക്കുന്നു എന്നുള്ളത്. അപ്പൊ ശിഫ എന്ന് പറഞ്ഞാൽ, രോഗശമനം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഫുലാനുൻ ശഫാ ഖൈബഹു, ഒരുത്തന്റെ രോഷം അത് പിന്നെ ശിഫ ആയി എന്ന് പറഞ്ഞാൽ അത് അവന്റെ കൽബിന്ന് പോയി എന്നുള്ളത്. അതുപോലെ തന്നെ അറബികൾ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഒരാൾ ഒരാളെ കൊന്നാൽ അതിന് പകരം ഇത് കൊടുക്കും, പണം കൊടുക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇസ്തിഷ്ഫ വ ഔലിയാഇൽ മക്തൂൽ, കൊല്ലപ്പെട്ടവന്റെ ആളുകളെ ശിഫ ചെയ്തു, അവർക്ക് ശമനം നൽകി. ആ അവസ്ഥയിൽ, അതായത് അഥവാ ഞാൻ പറഞ്ഞത്, എന്താണോ അസുഖം ആ ബാധിച്ചതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ അതിനെ ശിഫ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത്. എന്നിട്ട് ശേഖ് ഇനിയും ഓരോ അസുഖങ്ങളെ പറയുകയാണ്. ഫഹദ ശിഫാ മിനൽ ഗമ്മി വൽ ഗൈബി വൽ ഹുസ്ൻ, ടെൻഷൻ ഗമ്മ്, അതുപോലെ ഗൈബ് ഈ രോഷം, വൽ ഹുസ്ൻ ദുഃഖം സങ്കടം, അതുപോലെയുള്ള ഇതുപോലെയുള്ള ഓരോന്നും കൽബിന് ബാധിക്കുന്ന അസുഖങ്ങളാണ്. അതുപോലെ തന്നെയാണ് അശക് വൽ ജഹൽ, സംശയങ്ങളും ജഹല് അറിവ് കേടും എന്നുള്ളത്, അത് കൽബിനെ വല്ലാതെ ബാധിക്കും, വല്ലാതെ വേദനയുണ്ടാക്കും അറിവ് കേടും സംശയങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ. അത് ശൈഖ് കൊടുക്കുന്ന ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹല്ലാ സഅലു ഇദാ ലം യഅലമു ഫഇന്ന ശിഫാഉൽ അയ്യി അസ്സുആൽ. ഈ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരിക്കൽ സഹാബാക്കൾ ഒരു യാത്ര പോയ സമയത്ത് അതിൽ ഒരാൾക്ക് മുറിവേറ്റിട്ടുണ്ട്, തലയിലോ മറ്റോ മുറിവേറ്റിട്ടുണ്ട്. അദ്ദേഹം രാത്രി ജനാപത്തുകാരനായി. അപ്പൊ അദ്ദേഹത്തിന് കുളിക്കാതെ തയമും ചെയ്താൽ മതിയോ എന്നുള്ള ഒരു ചർച്ചയിൽ ആളുകൾ പറഞ്ഞു, പറ്റില്ല, കുളിക്കണം, എന്നാലേ വിദേശിയുടെ ശുദ്ധിയാവുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് ആ തണുപ്പുള്ള സമയത്ത് കുളിക്കുകയും അതിന്റെ ഒരു സബബ് കാരണത്താൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്, ഹല്ലാ സഅലു ഇദാ ലം യഅലമു, അവർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് ചോദിച്ചൂടെ. പിന്നെ ശിഫാഉൽ അയ്യി അസ്സുആൽ, മടിയുടെ അല്ലെങ്കിൽ ചോദിക്കുക, അതിന്റെ ശിഫ എന്നുള്ളത് ചോദ്യം ചോദിക്കുക എന്നുള്ളത്, അതായത് എന്തെങ്കിലും സംശയം അറിയില്ലായ്മ ഉണ്ടെങ്കിൽ അതിനുള്ള ശിഫ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൽബിന് ഒരു അസുഖം ബാധിച്ചു, ജഹലിന്റെ അസുഖം ബാധിച്ചു, സംശയത്തിന്റെ അസുഖം ബാധിച്ചു, അതൊരു ആലിമിനോട് ചോദിച്ച്, അതിനെക്കുറിച്ച് അറിവുള്ള ആളോട് ചോദിച്ച് ആ ഇൽമ് നേടുമ്പോ, ആ യഖീൻ നേടുമ്പോ, അവന് മറുപടി ലഭിക്കുമ്പോ അവന് പറയാൻ സാധിക്കും, ഖദ് ശഫാനി ബിൽ ജവാബ്, ആ മറുപടി കൊണ്ട് എനിക്ക് ശിഫ കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ശിഫ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. എന്നിട്ട് ശേഖ് പറയാണ്, മനുഷ്യന്റെ ശരീരത്തിന് മരണവും രോഗവും ജീവനും ശമനവും എല്ലാം ഉള്ള പോലെ തന്നെ കൽബിനും എന്തുണ്ട്? ജീവനും മരണവും രോഗവും ശമനവും എല്ലാം ഉണ്ട്. എന്നിട്ട് പറയാണ്, അഅമു മിൻ ഹയാത്തിൽ ബദൻ, ശരീരത്തിന്റെ ജീവനേക്കാൾ ജീവിതത്തേക്കാൾ വലുതാണ് കൽബിന്റെ ഹയാത്ത് എന്നുള്ളത്, ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മനുഷ്യന്റെ കൽബിനുണ്ടാക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ശുഭത്തിനെയും ശഹവത്തിനെയും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ രോഗം ബാധിച്ചാൽ, ശുഭത്തും ശഹവത്തും ബാധിച്ചാൽ അത് മാറ്റാൻ, അത് ഒഴിവാക്കാൻ ഹിക്മത്ത് കൊണ്ടും മൗഇളത്ത് കൊണ്ടും സദുപദേശം കൊണ്ടും ഹിക്മത്ത് കൊണ്ടുമുള്ള ഉപദേശം കൊണ്ട് ഒരുത്തന്റെ കൽബ് അത് മാറിയേക്കാം എന്നുള്ളത്, അവന് ശിഫ ലഭിച്ചേക്കാം. എന്നിട്ട് ശേഖ് വീണ്ടും നേരത്തെ കൊടുത്ത ആയത്തുകളെ വീണ്ടും കൊടുത്ത് വിശദീകരിക്കുകയാണ്. ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന കുത്തിച്ചെലുത്തുന്ന കാര്യങ്ങൾ, അതൊരു ഫിത്നയായി മാറുന്നത്
കൽബിൽ രോഗമുള്ളവർക്കായിരിക്കും. അഥവാ ശുബഹത്ത് കൊണ്ട് കൽബ് കാസിയത്തായ കൽബ് കടുത്തുപോയ അല്ലെങ്കിൽ രോഗം മൂലം ദുർബലമായ അങ്ങനെയുള്ള ആളുകൾക്ക് ശൈത്താന്റെ വസ്വാസ് പെട്ടെന്ന് ബാധിക്കും. അഥവാ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൽബിന്റെ ആരോഗ്യം ക്ഷയിക്കുകയും അത് യഥാർത്ഥ രൂപത്തിൽ നല്ലൊരവസ്ഥയിലും അല്ല എങ്കിൽ പെട്ടെന്ന് ശുബഹത്തിന്റെയും ഷഹവത്തിന്റെയും അസുഖങ്ങൾ ബാധിക്കുകയും പിശാചിന്റെ ആ പ്രശ്നത്തിൽ നിന്ന് ഫിത്ന നാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. അതുപോലെ ശൈഖ് നേരത്തെ കൊടുത്ത ഓരോ ആയത്തുകളും കൊടുത്തു, വലിയ കൂലല്ലദീന ഫീ ഖുലൂബിഹിം മറദും, ഇതൊക്കെ കൽബിന് രോഗം ബാധിച്ച ആളുകളാണ്. എന്നാൽ എന്ത് ശൈഖ് പറയാണ്, ഈ രോഗം എന്നുള്ളത് കുഫ്ഫാറുകളെയും മുനാഫിഖീങ്ങളെയും പോലുള്ള രോഗമല്ല. അവരുടെ രോഗം എന്ന് പറഞ്ഞാൽ അവരുടെ കൽബ് മയ്യിത്തായിട്ടുണ്ടോ? കൽബ് ഷെക്ക് കൊണ്ടും ജഹ്ല് കൊണ്ടും അവരുടെ കൽബ് മയ്യിത്തായി പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഈമാനുള്ള ആളുകളായിരിക്കും, അവർക്ക് തന്നെ ശുബഹത്തിന്റെയും ഷഹവത്തിന്റെയും അസുഖം ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് വീണ്ടും കൊടുക്കാണ് കൽബിൽ രോഗമുള്ളവർക്ക് ഒരു മോഹം തോന്നിയേക്കാം സ്ത്രീകളുടെ സംസാരം കേട്ടാൽ. ഇന്ന് ശൈഖ് പറയാണ്, കൽബ് ഷഹവത്ത് ബാധിച്ച ഒരുത്തനാണെങ്കിൽ, ഷഹവത്ത് കൊണ്ട് കൽബിനെ ബാധിക്കപ്പെട്ട ഒരാളാണെങ്കിൽ, അവരൊരു സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നെത്തിയാൽ, ഒരു അന്യ സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വന്നെത്തിയാൽ അവൻ പെട്ടെന്ന് അതിലേക്ക് വീണുപോകും, അതിലേക്ക് ചായഞ്ഞു പോകും. കാരണം അവന്റെ കൽബ് ഒന്നാമത് ഷഹവത്ത് കൊണ്ട് ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, അവർ പെട്ടെന്ന് അതിൽ വീണു പോകും. എന്നാൽ സഹീഹായ നല്ല ശക്തിയുള്ള ഒരു കൽബാണെങ്കിൽ, സഹീഹായ കൽബാണെങ്കിൽ അത് പെട്ടെന്ന് തെറ്റിപ്പോവുകയില്ല. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള ഫിത്നയിൽ അകപ്പെടാൻ ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൽബ് ഒരുപാട് കാലങ്ങളായിട്ട് അതുപോലുള്ള ശഹവത്തിന്റെ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അങ്ങനെ അസുഖം ബാധിച്ച് നമ്മൾ ദുർബലരായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഷെയ്ത്താനിന്റെ ഫിത്ന നമ്മുടെ കൽബിൽ കുത്തി ഷെയ്ത്താന്റെ വസ്വാസ് ഉണ്ടാക്കി ഒരു ഫിത്നയിൽ നമ്മൾ അകപ്പെടുത്താൻ സാധിക്കും. നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ചെറിയ ശഹവത്തുകളെ പോലും സൂക്ഷിക്കുക എന്നുള്ളതാണ് വലിയൊരവസ്ഥയിൽ നമ്മുടെ കൽബിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് നല്ലത്. നമ്മൾ ആലോചിച്ച് നോക്കിയും പലരും, നമ്മൾ ഓരോരുത്തരും ശരീരത്തിനെ സംരക്ഷിക്കുന്ന അത്ര പോലും, ശരീരത്തിന് അസുഖം ബാധിക്കുന്നതിന് നാം സംരക്ഷിക്കുന്ന അത്ര പോലും കൽബിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ അപകടമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാനും അതിനെ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നിട്ട് ശൈഖ് ഇതിന്റെ ശിഫായിനെ പറ്റി പറയുകയാണ്. ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, ശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, കൽബിനുള്ള നെഞ്ചിനുള്ളത് പറഞ്ഞ കൽബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ കൽബ് നെഞ്ചിനകത്താണ്, അതാണ് സുദൂർ എന്ന് പറയുന്നത്. അപ്പോ നെഞ്ചിനകത്തുള്ളതിനുള്ള ശിഫ അഥവാ കൽബിനുള്ളത്, ഫീ ഖൽബിഹി അംറാദു ശുബഹാത്തി വശഹവാത്ത്, ശുബഹത്ത് കൊണ്ടുള്ളതാവട്ടെ ഷഹവത്ത് കൊണ്ടുള്ളതാവട്ടെ എന്ത് കാര്യമാവട്ടെ അതിനെല്ലാമുള്ള ശിഫ എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. സഹോദരങ്ങളെ, നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഖുർആനിന്റെ ശക്തി എന്താണെന്നും ഖുർആനിന്റെ മഹത്വം എന്താണെന്നും. സത്യം പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് ഒരുപക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാം എന്നുള്ളത് മാത്രം തന്നെ അതിന്റെ മഹത്വത്തിന് മതിയായതാണ്. എന്നിട്ട് ശൈഖ് പറയാണ്, വഫീഹി മിനൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസനതി ബിത്തർഗീബ് വത്തർഹീബ് വൽ ഖസസിൽ ലതി ഫീഹാ ഇബ്രതുൻ മാ യൂജബു സലാഹൽ ഖൽബ്. ഖുർആനിൽ എന്തൊക്കെയുണ്ട്? ഹിക്മത്ത്, യുക്തിപൂർവമായ ഗ്രന്ഥമാണ്. വൽ മൗഇളത്തുൽ ഹസന, ഏറ്റവും നല്ല സദുപദേശങ്ങളുണ്ട്. തർഗീബ്, നന്മയിലേക്ക് പ്രോത്സാഹം നൽകുന്ന സ്വർഗത്തിനെയും അതുപോലെയുള്ള തർഗീബുകളുണ്ട്. തർഹീബ്, നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന അതുപോലുള്ള കാര്യങ്ങളുണ്ട്. വൽ ഖസസ്, ചരിത്രങ്ങളുണ്ട്, ഒരുപാട് ഇബ്രത്തുകൾ നിറഞ്ഞ ചരിത്രങ്ങളുണ്ട്. ഇതെല്ലാം കൽബിന് ഇസ്ലാഹ് സലാഹ് ഉണ്ടാക്കും, കൽബിനെ നന്നാക്കുന്ന. എന്ത് അസുഖം കൊണ്ട് ബാധിച്ചതാണെങ്കിലും ഇത് കൽബിന് നന്മയുണ്ടാക്കും.
ഈ ഖുർആൻ കൊണ്ട് ഒരുത്തൻ കൽബിൽ മനസ്സിലാക്കിയ, നാം പറഞ്ഞല്ലോ ഖുർആൻ കൊണ്ടുള്ള ശിഫ എന്ന് പറഞ്ഞാൽ റുഖിയ മാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് റുഖിയ ചെയ്യുക എന്നുള്ള മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തർഗീബ് കൊണ്ടും തർഹീബ് കൊണ്ടും ഖുർആനിൽ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക വഴി, താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക വഴി, ഖുർആനിലെ കസസുകൾ, ചരിത്രങ്ങൾ, ഇബ്രത്തുകൾ അത് ചിന്തിക്കുക വഴി, ഇതെല്ലാം ഖുർആൻ കൊണ്ടുള്ള ശിഫാണ്. പലപ്പോഴും ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒന്നേ അറിയുള്ളൂ, റുഖിയ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ മാത്രമല്ല, ഓരോ ചരിത്രങ്ങളും ഓരോ സംഭവങ്ങളും ആലോചിക്കുകയും അതിൽ നബിമാരും സ്വാലിഹ്യങ്ങളും എടുത്ത് നിലപാട് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അത് നമ്മുടെ കൽബിന്റെ അസുഖത്തിന്റെ ശിഫ ആണ്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഈ ഖുർആൻ കൊണ്ട് ചികിത്സിച്ച ഒരുത്തന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവന് നേരായ മാർഗം കാണിക്കുന്നതിനോട് വെറുപ്പായിരിക്കും. ഖുർആൻ കൊണ്ട് ശിഫ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ നേരായ മാർഗത്തെ ഇഷ്ടപ്പെടും, പിഴച്ച മാർഗത്തെ വെറുക്കുന്ന ഒരവസ്ഥ അവന്റെ ഉള്ളിലുണ്ടാകും. അതാണ് ഖുർആനിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖ് പറയാണ്, അവൻ മടങ്ങും, വയഊദു ഇലാ ഫിത്രതിഹി അല്ലതീ ഫതറ അലൈഹാ, അവന്റെ ഏതൊരു ഫിത്രത്തലാണോ അവനെ സൃഷ്ടിക്കപ്പെട്ടത് ആ ഫിത്രത്തിലേക്ക് അവൻ മടങ്ങും, അഥവാ തൗഹീദിന്റെ ഇസ്ലാമിന്റെ ഫിത്രത്തുല്ലാഹില്ലതി ഫതറന്നാസ ഫിത്രത്തുല്ലാഹില്ലതി ഫതറല്ലതി ഫതറന്നാസ അലൈഹ, ഏതൊരു ഫിത്രത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഫിത്രത്തിലേക്ക് അവൻ മടങ്ങുന്നതാണ്. അസുഖം ബാധിച്ച് ഖുർആൻ കൊണ്ട് അവൻ പിന്നെ അതിനെ ചികിത്സിക്കുമ്പോൾ, അതുകൊണ്ട് ശിഫ നേടുമ്പോൾ. എന്നിട്ട് ഷെയ്ഖ് പറയുന്നത്, ഏതുപോലെ ശരീരം രോഗത്തിൽ നിന്ന് മാറി അത് പോഷിപ്പിച്ച് ആരോഗ്യമുള്ളതാകുന്നത് പോലെ ഒരുത്തന്റെ കൽബ് തസ്കിയത്ത് നേടി അവൻ ആ കൽബ് നന്നാകുന്നതാണ് എന്ന്, ആ തസ്കിയത്ത് നേടി കൽബ് നന്നാകുമെന്ന്. എന്നിട്ട് ഷെയ്ഖ് അടുത്തത് പറയുന്നത് അസ്-സകാത്ത് എന്നുള്ളതാണ്. സക്കാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പരിപോഷിക്കുക, പരിപോഷിപ്പിക്കുക, കൽബിനെ നന്നാക്കുക എന്നുള്ളതാണ്. ആ സക്ക അൽ കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്നമാഉ വസിയാദതു ഫിസ്സലാഹ്, ഒരുത്തന്റെ നന്മയിൽ നന്നാകുന്നതിൽ വർദ്ധിപ്പിക്കലാണ്, വർദ്ധിക്കലാണ്, അഥവാ അവന്റെ കൽബ് നന്നാകുന്നതിൽ വർദ്ധിക്കുക. അതങ്ങനെ വർദ്ധിച്ച് ഒരു ശരീരം എങ്ങനെയാണോ രോഗത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നത് അതുപോലെ അവന്റെ കൽബും നന്നായിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെ അവന് ഉപകാരമുള്ള കാര്യങ്ങൾ എന്താണോ അതവൻ നേടുകയും അവന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ തടഞ്ഞ് അത് ഒഴിവാക്കുകയും ചെയ്യും. ഏതുപോലെ ഒരു ചെടി മുളപ്പിക്കുന്നത് പോലെ, ഒരു ചെടി മുളച്ചു വരുന്ന സമയത്ത് നാം കൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം അതിനാവശ്യമായ വെള്ളവും അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം നാം നൽകും. അതേസമയത്ത് അതിന് ദോഷമാകുന്ന ജന്തുക്കൾ ഉണ്ടെങ്കിൽ, അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ആ ചെടിയെ സംരക്ഷിക്കുകയും ചെയ്യും. അതുപോലെ കൽബിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിനെ നന്നായി കൊണ്ടുവരികയും അതിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതെല്ലാം നമുക്ക് നമ്മുടെ കൽബിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഷെയ്ഖ് എന്നിട്ട് അടുത്തത് പോകുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ളയുടെ കിതാബിന്റെ രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് തോന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് പോവുക. ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് ചർച്ച ചെയ്ത് പോയിട്ടുണ്ടാകും. പക്ഷെ അത് തമ്മിലുള്ള ബന്ധം ഒരുപാട് ആലോചിച്ചാലും പിന്നീടുമൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അസ്വദഖ എന്നുള്ള വിഷയത്തിലേക്കാണ്. കൽബിന്റെ തസ്കിയത്ത് പറഞ്ഞതിനു ശേഷം ഷെയ്ഖ് പറയുന്നത് അസ്വദഖ എന്നുള്ള വിഷയത്തിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വദഖ തുത്ഫിഉൽ ഖതിയഹ കമ യുത്ഫിഉൽ മാഉന്നാർ, വെള്ളം തീയിനെ എങ്ങനെ കെടുത്തുമോ, തീയിനെ വെള്ളം എങ്ങനെ കെടുത്തുമോ അതുപോലെ പാപങ്ങളെ എന്ത് കെടുത്തും, സദഖകൾ കെടുത്തിക്കളയുന്നതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ കൽബ് ശുദ്ധീകരിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്ന മഅന എന്താണ്? സാഇദുൻ അലാ തുഹാരതിഹി മിന ദംബ്, പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതിൽ വർദ്ധനവുണ്ടാവുക എന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഖുദ് മിൻ അംവാരിഹിം സദഖതൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ, നബിയേ അവരിൽ നിന്ന് സദഖകൾ വാങ്ങിക്കൊള്ളുക, അവരെ ശുദ്ധീകരിക്കുന്ന, അവരെ ഏറ്റവും നല്ല രീതിയിൽ പോഷിപ്പിക്കുന്ന ആ സദഖ അവരിൽ നിന്ന് വാങ്ങിക്കൊള്ളുക എന്നുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ, ആ പാപങ്ങളുടെ അനന്തരഫലങ്ങൾ, അത് ഒഴിവാക്കാൻ, അത് പുറത്തു ലഭിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്
സദഖ നിർവഹിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല മായി സദഖ നിർവഹിക്കുക അഥവാ നമ്മുടെ കൽബിന്റെ സലാഹിനും ഏറ്റവും ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇതുപോലെ നന്നാക്കിയാൽ മാത്രം പോരാ, നല്ല കാര്യം മാത്രം ചെയ്ത് നന്മ ഒക്കെ നമ്മൾ ചെയ്തു, അതുപോലെ തന്നെ ഇതൊക്കെ നോക്കുന്ന സമയത്ത്, നാം പറഞ്ഞ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് മ്ലേച്ഛമായ തെറ്റുകളെയെല്ലാം ഒഴിവാക്കുകയും വേണം. തെർക്കുൽ മഹാസി, പാപങ്ങളെ ഒഴിവാക്കുകയും വേണം. ഏതുപോലെ ശരീരത്തിന് ഇപ്പോ ഷെയ്ഖ് പറയുന്നത് ലെപ്രസി പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഒരു ചെടി മുളക്കുന്നോ അതിന് ബാധിക്കുന്ന വേറെ എന്തെങ്കിലും വിഷയങ്ങൾ, ഈ ലെപ്രസി പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചാൽ രക്തം ചിലത് കളയേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഹിജാമ പോലെ അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് രക്തം കളയുന്ന രീതിയിലുള്ള ചികിത്സകളുണ്ട്, അനാവശ്യമായ രക്തം ഒഴിവാക്കുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാകും? ശരീരം പൂർണ്ണ രീതിയിൽ നല്ല രീതിയിൽ ആരോഗ്യമുള്ളതാവും. അതുപോലെ കൽബിന്റെ ആരോഗ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നന്മ ചെയ്യുന്നതോടൊപ്പം തിന്മകളെ ഒഴിവാക്കുക തന്നെ വേണം, എന്നാലേ കൽബിന്റെ തസ്കിയത്ത് പൂർണ്ണമാവുകയുള്ളൂ. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, തൗബ, തൗബ എന്നുള്ളത് നമ്മൾ പറ്റിപ്പോയി, നമ്മൾ പാപങ്ങൾ ചെയ്ത് നമ്മുടെ കൽബിന് അസുഖം ബാധിച്ചാൽ ഈ രക്തം ഒഴിവാക്കുന്നത് പോലെ തൗബ കൊണ്ട് നമ്മുടെ കൽബിനെ ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കും. എത്രത്തോളം നമ്മൾ തൗബ ചെയ്ത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് ഒഴിവാകുന്നോ അത്രത്തോളം നമുക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിലേക്ക് എടുക്കാനും കൽബിന് ഇസ്തിറാഹ, ഒരു സമാധാനം, ഒരു വിശാലത ലഭിക്കാൻ തൗബയും കാരണമാകും. സഹോദരങ്ങളെ, ഇതിൽ പറയുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ അമലാക്കാനുള്ളതാണ്. കൽബിന്റെ തസ്കിയത്ത് പറഞ്ഞത്, സ്വതക്ക പറഞ്ഞത്, തൗബ പറഞ്ഞത്, ഇതെല്ലാം നമ്മുടെ കൽബിന് രോഗം ബാധിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുന്നവർക്ക് തന്റെ കൽബിന് ഒരു അസുഖം ബാധിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വലിയ നിഅമത്താണത്, വലിയ നിഅമത്താണത്. തന്റെ കൽബിന് എന്തസുഖമാണ് ബാധിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് വലിയ നിഅമത്താണ്. അത് മനസ്സിലാവണമെങ്കിൽ ആ അസുഖങ്ങളെ കുറിച്ച് ബോധ്യം വേണം. ഈ ഹസദ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇതിൽ നമ്മൾ വരുമ്പോ ഇൻഷാല്ലാ വായിക്കും. ചിലപ്പോ നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് ഹസദൊന്നും വരുന്നില്ല, ഹസദൊന്നും വരുന്നില്ല എന്നുള്ളത്. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നുണ്ട്, ഹസദ് ഇല്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവൂല, അസൂയയില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല, എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകും. പക്ഷെ മാന്യൻ അതിനെ പറഞ്ഞുകൊണ്ടോ മറ്റുള്ള രീതിയിലോ പുറത്തേക്ക് എടുക്കൂല, ഉള്ളിൽ അവിടെ വെക്കുമെന്നുള്ളത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം പിന്നെ ഹസൻ ബസ്സ് റഹിമഹുള്ള പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്ന സലാഹുൽ ഖൽബാണ്, ഖൽബ് നന്നാവുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ഈമാനിന്റെയും തൗഹീദിന്റെയും മഹല്ല് സ്ഥാനം അത് ഖൽബാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് ആദ്യം നോക്കുന്നത് അവന്റെ കൽബിൽ അവന്റെ നിയ്യത്ത് എന്തായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് അമാലുകളിലേക്ക് നോക്കുക. ഇന്നമല്ല അമാലു ബി നിയ്യാത്ത്, നിയ്യത്ത് എന്താ? നിയ്യത്തിന്റെ സ്ഥാനം ഏതാണ്? ഖൽബാണ്. നിയ്യത്തിന്റെ സ്ഥാനം ഖൽബാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ഷെയ്ഖ് തൗബയിലൂടെ ഈ അനാവശ്യമായ രക്തം ഒഴിവാക്കി ശരീരത്തിന് ആരോഗ്യം വീണ്ടെടുക്കുന്നത് പോലെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കൊണ്ടുള്ള ദോഷം തൗബയിലൂടെ ഒഴിവാക്കി കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അങ്ങനെ എന്ത് സാധിക്കും? കൽബിന് തസ്കിയത്ത്, സകാത്ത് കൽബ്, കൽബ് ഏറ്റവും നല്ല രീതിയിൽ മാറും അതിന്റെ പൂർണ്ണതയിലേക്ക്. ശരീരം എങ്ങനെ പോഷിപ്പിച്ച് ആരോഗ്യമുള്ളതാകുന്നുവോ അതുപോലെ ആകുമെന്നുള്ളത്. എന്ത്? ഷെയ്ഖ് തസ്കിയത്തുമായി ബന്ധപ്പെട്ട് വന്ന ചില ആയത്തുകൾ കൊടുക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലൗല ഫളുല്ലാഹി അലൈക്കും വറഹ്മതു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന് മുമ്പിൽ ഒരുപാട് ശുക്ർ ചെയ്തു പോകുന്ന ഒരു ആയത്താണ്. അള്ളാഹു തആല പറയാണ്, വലൗല ഫളുല്ലാഹി അലൈക്കും, അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, അതുപോലെ വറഹ്മത്തു, അവന്റെ റഹ്മത്തും റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും തന്നെ സകാ നന്നാവുകയില്ലായിരുന്നു, പരിശുദ്ധി പ്രാപിക്കില്ലായിരുന്നു. അള്ളാഹു തആലയുടെ ഔദാര്യം എന്നുള്ള നിലക്ക് അള്ളാഹു തആല പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ആയത്ത് പറഞ്ഞത്, വൈൻ ഖീല ലകും ഇർജിഊ ഫർജിഊ ഹുവ അസ്കാ ലകും. ഇത് വളരെ സൂറത്തുൻ നൂറിലെ ഒരു മനോഹരമായ ഒരു ആയത്താണ്. ഈ ആയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്തിദാനിന്റെ മര്യാദകൾ പറയുക, അനുവാദം ചോദിക്കുന്നതിന്റെ മര്യാദകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അതിനൊരു മര്യാദയാണ്, നിങ്ങളൊരു വീട്ടിൽ ചെന്നു, ആ വീട്ടിൽ ചെന്ന് അനുവാദം ചോദിച്ചു, മൂന്ന് തവണ സലാം പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യം എന്താണോ അത് വെച്ചിട്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ടും അവിടെയുള്ള ആള് പറഞ്ഞു, ഉർജിഊ,
നിങ്ങൾ മടിയും കൊള്ളുക, എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റൂല, ഞാൻ ഇപ്പൊ തിരക്കിലാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഇതിലാണ്, നിങ്ങൾ മടിയും കൊള്ളുക. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊരാളെ കാണാൻ വേണ്ടി കുറെ ദൂരത്തു നിന്ന് നമ്മൾ പോയിട്ട് അയാള് പറയാണ് ഇപ്പൊ തുറക്കാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കോളിയും പറഞ്ഞാല് നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അള്ള പറയാണ് ഫർജിഉ, നിങ്ങളപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. ഹുവ അസ്കാ ലക്കും, നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ല പരിശുദ്ധമായിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ് ഖുൽ ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അവൾ കേട്ടു പരിചയത്തെ ആയത്താൻ മുഅ്മിനീങ്ങളോട് നബിയെ പറയുക, അവരെ ദൃഷ്ടി താഴ്ത്താൻ, അതിലൂടെ അവരെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിക്കാൻ, അതാണ് അവർക്ക് ഏറ്റവും വിശുദ്ധമായത്, പരിശുദ്ധമായത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചെയ്യുന്നതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല, തസ്കിയത്ത് നേടിയവൻ അവൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, സ്വന്തം നഫ്സിനെ നന്നാക്കിയവൻ വിജയിച്ചിരിക്കുന്നു, നശിപ്പിച്ച ആശാക്കിയവൻ കേടുവരുത്തിയിരിക്കുന്നു. അതുപോലെ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, സൂറത്തുൽ അബസയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആ അന്ധനായ വ്യക്തി നന്നാവൂല എന്ന് നിനക്ക് എങ്ങനെ അറിയാ, ആ രീതിയിലുള്ള ചോദ്യം. അതുപോലെ തസ്കിയത്തുമായി ബന്ധപ്പെട്ട് ഓരോ ആയത്തും കൊടുത്തിട്ട് അദ്ദേഹം പറയാണ്, സക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബറക്കത്താണ്, അതുപോലെ നന്നാവലാണ്, ഖൈറുണ്ടാവലാണ്, ഒരുത്തന്റെ കൽബിൽ ഏറ്റവും ഉന്നതമാവലാണ്. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം കൊടുക്കുന്ന ആയത്ത് വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന യുഅ്തൂന സക്ക, മുശ്രിക്കീങ്ങൾക്ക് നാശം, എങ്ങനെയുള്ളവർ, സക്കാത്ത് നൽകാത്തവർ എന്നുള്ളത്. ഇവിടെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന തഫ്സീർ എന്താണെന്ന് വെച്ചാൽ വഹിയ അത്തൗഹീദ് വൽ ഈമാൻ അല്ലദീ ബിഹി യുസക്കു അൽ ഖൽബ്. ഇവിടെ മുശ്രിക്കീങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന തസ്കിയത്ത് എന്താണ്? തൗഹീദും ഈമാനുമാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ്, അതാണ് കൽബ് തസ്കിയത്ത് നടക്കുന്ന ഏറ്റവും വലിയ അടിസ്ഥാനം. കൽബ് നന്നാവണമെങ്കിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ അടിസ്ഥാനം അവന് തൗഹീദ് ഉണ്ടായിരിക്കുക, യഥാർത്ഥ ഈമാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ ഇലാഹിനെ ഉറപ്പിക്കുകയും, സഹോദരങ്ങളെ നാം പറഞ്ഞത് കൽബിന്റെ തസ്കിയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. തൗഹീദ് കൊണ്ടും ഈമാൻ കൊണ്ടാണ് കൽബ് ഏറ്റവും അധികം ശുദ്ധിയാവുക എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ് അതിന് അദ്ല് എന്നും പറയാറുണ്ട്, നീതി എന്നുള്ളത്, കൽബിന്റെ ഏറ്റവും നീതിപരമായ ഏറ്റവും നല്ല അവസ്ഥ എന്നുള്ളത്. അത് ഒരുത്തന്റെ കൽബിലുണ്ടാവുന്നതാണ്. എന്നാൽ ചില ആളുകൾ അവൻ നല്ലതാണ് എന്നവൻ സ്വയം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാവും. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ സ്വന്തത്തിൽ എന്ത് പറയണ്ട, നല്ലതായി എന്ന് നിങ്ങൾ പറയണ്ട. സ്വന്തത്തിൽ ഞാൻ നല്ലവനാണ് സ്വയം നിങ്ങൾ തസ്കീർത്തരുത് അല്ല എന്ന് പറയണ്ട. ഇതിന്റെ അർത്ഥം സ്വയം ശുദ്ധീകരിക്കരുത് എന്നല്ല. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ, സ്വന്തത്തെ ശുദ്ധീകരിച്ച് വിജയിച്ചു എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അവൻ തന്നെ വിചാരിച്ച് അവൻ പറയുകയാണ് ഞാൻ നല്ല ആളാണ്, ഞാൻ നല്ല വ്യക്തിയാണ്. ഫലാ തുസക്കു അൻഫുസകും, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഹുവ അഅലമു ബിമനിത്തഖ, അല്ലാഹുവിനറിയാം ആരാണ് അവനെ സൂക്ഷിക്കുന്നത് എന്ന്. വളരെ ഗൗരവത്തിൽ നാം ആലോചിക്കേണ്ടതാണ്. നാം ഓരോരുത്തരും ആളുകളുടെ മുമ്പിൽ വളരെ മാന്യന്മാരായി നല്ല ആളായിട്ട് നല്ല ഇതിലൊക്കെ നിൽക്കാൻ നമുക്ക് പറ്റും. പക്ഷെ അല്ലാഹു തആല പറയാണ് ഹുവ അഅലമു ബിമനിത്തഖ, അല്ലാഹുവിനറിയാം ആരാണ് അവനെ സൂക്ഷിക്കുന്നത്. ആളുകളുടെ മുമ്പിൽ എന്തായി എന്നുള്ളതല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ എന്തായി എന്നുള്ളതാണ് വിഷയം. അവിടെ അല്ലാഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഈ വിഷയം ശ്രദ്ധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി സൈനബ് ബിൻത് ജഹ്ഷ്, ഇതില് സൈനബ് ബിൻത് ജഹ്ഷ് എന്നാണ് പറയുന്നത്, ഇബ്നു ഖൈം റഹിമഹുള്ള ദാവൂദ് ദവായി ജുവൈരിയ റളിയല്ലാഹു അൻഹയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനും ഹദീസ് വന്നിട്ടുണ്ട്. രണ്ടാലൊരാൾ അല്ലെങ്കിൽ രണ്ടുപേരും അവരുടെ ഒരു പേര് ബറ എന്നായിരുന്നു, ബറ എന്നുള്ളത്. ബറ എന്ന് പറഞ്ഞാൽ സ്വയം പുണ്യവതിയായവൾ, സ്വയം പുണ്യവതിയാക്കിയവൾ, സ്വയം ശുദ്ധീകരിച്ച ആയവൾ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്, പുണ്യവതി എന്നുള്ള അർത്ഥത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സ്വയം തന്നെ നിന്നെ നന്നാക്കുകയോ, നിന്റെ പേര് മാറ്റിയിട്ട് സൈനബ് എന്നാക്കിക്കൊള്ളുക, പേര് മാറ്റിയിട്ട് സൈനബ് എന്നാക്കിക്കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് മാറ്റിയ ഒരുപാട് ഹദീസുകളുണ്ട്. ഇബ്നു ഖൈം റഹിമഹുള്ള സാദുൽ മഅാദിലെല്ലാം ഒരു ബാബ് തന്നെയുണ്ട്, പേരിനുള്ള നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള സ്വാധീനം.
ഓരോരുത്തരുടെ പേരിന് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും എന്നുള്ള രീതിയിൽ ഹദീസുകൾ വന്നിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്വയം പുണ്യവതിയായി എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് സൈനബ് എന്ന് പേരാക്കിയ മതിയും. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും ബലില്ലാഹു യുസക്കി മയ്യശാ. നീ നബിയെ നോക്കി, ചില ആളുകൾ സ്വയം നന്നാക്കുകയാണ്, സ്വയം തസ്ഗീത്ത് ചെയ്യാൻ തോന്നി, ഞാൻ നല്ല അങ്ങനെ സ്വയം താക്കാം. പക്ഷേ അല്ലാഹു തആലയാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ് ആ കാര്യം എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് അടുത്തത് അൽ അദ്ൽ, നീതിപൂർവം എന്നുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള അവസ്ഥ, അതിനെ പറ്റി ചർച്ച ചെയ്യുകയാണ്. അൽ ഇഅ്തിദാൽ, ബാലൻസ് എന്നുള്ളത്, അഥവാ ഈ ദോഷങ്ങളിൽ നിന്ന് നമ്മുടെ കൽബിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന അവസ്ഥ. ഇഅ്തിദാൽ അദ്ല് എന്ന് പറഞ്ഞാൽ സ്വലാഹുൽ ഖൽബാണ്, അതിനെതിരായിട്ടുള്ളതാണ് ദുൽമ് എന്നുള്ളത്. അദ്ല് എന്ന് പറഞ്ഞാൽ നീതിപൂർവം എന്നുള്ളത്, അതിനെതിരാണ് ദുൽമ് എന്നുള്ളത്. ദുൽമ് എന്ന് പറഞ്ഞാൽ കൽബിനെ ഫസാദാക്കുന്ന വിഷയമാണ്. നമ്മൾ നമ്മളോട് തന്നെ, നമ്മുടെ കൽബിനോട് തന്നെ ഒരു ദുൽമ് ചെയ്താൽ ലാലിമും നമ്മളാണ്, മലൂമും നമ്മളാണ്. ദുൽമ് ചെയ്തവനും നമ്മളാണ്, ദുൽമ് ചെയ്യപ്പെട്ടവനും നമ്മളാണ്. നമ്മളൊരു നീതിപൂർവമാണ് നമ്മുടെ കൽബിനോട് ചെയ്യുന്നെങ്കിലോ ആദിലും നമ്മളാണ്, മഅ്ദൂലും നമ്മളാണ്. നീതി കാണിച്ചവനും നീതി കാണിക്കപ്പെട്ടവനും രണ്ടും നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, ഷെയ്ഖ് കൊണ്ടുവരാണ് കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് വലിയൊരു സ്വാധീനം നമ്മുടെ കൽബിൽ ചെലുത്താനുണ്ട് എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. അവർക്ക് അവർ ചെയ്തിട്ടുണ്ടാകും, അവർക്കെതിരായിട്ടും അവർ ചെയ്തിട്ടുണ്ടാകും, അഥവാ നന്മയും തിന്മയും അവർ ചെയ്തത് അവർക്കുണ്ടാകും. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ്, വലഅമലുഹു അസറു ഫിൽ ഖൽബി മിൻ നഫ്ഇൻ വളറിൻ വസലാഹിൻ ഖബല അസരിഹി ഫിൽ ഖാരിജ് ഫസലാഹുഹ അദ്ലുൻ ലഹാ വഫസാദുഹ ദുൽമുൻ ലഹാ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഉപകാരമുണ്ടാകും, ഉപദ്രവമുണ്ടാകും, നന്മ ഉണ്ടാകും. പുറത്ത് നമുക്ക് ബാഹ്യമായി ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് തന്നെ നമ്മുടെ കൽബിലുണ്ടാകും. അഥവാ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ബാഹ്യമായിട്ട് നമുക്ക് എന്തുണ്ടായി എന്നുള്ളതിനേക്കാൾ മുമ്പേ അതിന്റെ ഒരു അസറ് നമ്മുടെ കൽബിന് ബാധിച്ചിട്ടുണ്ടാകും. അതിന്റെ അസറ് നമ്മുടെ കൽബിനെ ബാധിച്ചിട്ടുണ്ടാവും. ഈ വിഷയത്തിലൊക്കെ ഒരുപാട് ശവാഹിദുകളെ ഖുർആനിലും ഹദീസും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കൽബിന് കറുത്ത പാട് ബാധിക്കുന്നത് ശവാഹിദുകൾ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ വിശാലമായിട്ട് പറഞ്ഞിട്ടില്ല, ഇത് ഇതിലെ ഒരു ആശയം പറയാൻ വേണ്ടി പോകുന്നു എന്ന് മാത്രം. ഇവിടെ നമ്മുടെ അമലുകൾക്ക് നമ്മുടെ കൽബിൽ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹ. ആരാണോ സൽക്കർമ്മം ചെയ്തത് അത് അവന് സ്വന്തത്തിന് വേണ്ടിയിട്ടാണ്, ആരാണോ തെറ്റ് ചെയ്തത് അതും അവന്റെ മേലെ ഉണ്ടാകും. ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസികും വഇൻ അസഅതും ഫലഹ. നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങളുടെ സ്വന്തത്തിനാണ് നല്ലത് ചെയ്യുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്താലോ അതും നിങ്ങൾക്ക് തന്നെ അതിന്റെ മേലെ ഉണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഖാല ബഅലുസ് സലഫ്, സലഫുകളിൽ ചിലർ പറയുമായിരുന്നു, ദാവൂദ് ദവായിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഈ ഒരു ഇബാറത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ദാവൂദ് ദവായിൽ പറയുന്നുണ്ട്. ഇതിൽ ഖാല ബഅലുസ് സലഫ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇന്ന ലിൽഹസനതി ലനൂറൻ ഫിൽ ഖൽബ് വഖുവത്തൻ ഫിൽ ബദൻ വളിയാഅൻ ഫിൽ വജ്ഹ് വസഅത്തൻ ഫിൽ റിസ്ഖ് വമുഹബ്ബത്തൻ ഫി ഖുലൂബിൽ ഖൽഖ്. ഇന്ന ലിൽഹസന, തീർച്ചയായിട്ടും നന്മകൾക്കുണ്ട്, ലനൂറൻ ഫിൽ ഖൽബ്, കൽബിനൊരു പ്രകാശം ഉണ്ടാകും. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നമ്മുടെ കൽബിനൊരു പ്രകാശം ഉണ്ടായിരിക്കും. വഖുവത്തൻ ഫിൽ ബദൻ, ശരീരത്തിന് ശക്തി ഉണ്ടാകും. കൽബ്, സഹോദരങ്ങളെ, കൽബിന് ശക്തിയുണ്ടോ ശരീരത്തിന് കുവ്വത്ത് ലഭിക്കും. പാപങ്ങൾ ചെയ്ത് കൽബ് ദുർബലമായോ ശരീരം ദുർബലമാകും. അത് നമുക്ക് ബോധ്യപ്പെടുന്ന, ഈമാനിൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ബദന് ശക്തി ഉണ്ടാകും. വലിയാ ഫിൽ വജ്ഹ്, അവന്റെ മുഖത്തൊരു പ്രകാശം ഉണ്ടാകും. ഈമാനുള്ളവരെ കണ്ടാൽ, അമലു സാലിഹാത്ത് ചെയ്യുന്നവരെ കണ്ടാൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ തൊലിയുടെ നിറമല്ല, ചിലപ്പോ വെളുത്ത ഒരു പാപിയെ നമ്മൾ കാണും, കറുത്ത ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെ കാണും. ഇവന്റെ മുഖത്ത് നമുക്ക് ഇരുള് കാണാൻ സാധിക്കും, ഈ കറുത്ത ആളുടെ മുഖത്ത് നമുക്ക് പ്രകാശം കാണാനും സാധിക്കും. അതുപോലെ വസഅത്തം ഫി റിസ്ഖ്, അവന്റെ റിസ്ഖിൽ, അവന്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാകും. അതുപോലെ മുഹബ്ബത്തം ഫി ഖുലൂബിൽ ഖൽഖ്, ചുറ്റുമുള്ള സൃഷ്ടികളുടെ കൽബിലെല്ലാം മുഹബ്ബത്ത് ഇട്ട് കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വതആല. അവർക്കൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവും. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ജന്തു ജീവജാലങ്ങൾക്ക് പോലും, സലഫുകൾ പറയാറുണ്ടായിരുന്നു,
വീട്ടിലുള്ള എലികൾക്ക് വരെ ഞാൻ പാപം ചെയ്താൽ എലികളിൽ നിന്ന് വരെ അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരാറുണ്ട്. അത്രത്തോളം നമ്മുടെ സൃഷ്ടികളുടെ കൽബിൽ അള്ളാഹു തആല ഹുബ്ബിട്ട് എടുക്കും. എന്നിട്ട് പറയുകയാണ് തെറ്റുകൾക്ക് പാപങ്ങൾക്ക് കൽബിൽ ഇരുട്ടുണ്ടാക്കും, കൽബിൽ വഹ്ഷത്തുണ്ടാക്കും. പാപങ്ങൾ ചെയ്താൽ അവന് ഏകാന്തമായൊരവസ്ഥയായിരിക്കും ഉണ്ടാവും. അവന്റെ മുഖം കറുത്തു പോകും, കരിവാളിച്ചു പോകും. അവന്റെ ശരീരം ദുർബലമായി പോകും. അവന്റെ റിസ്ക്കിൽ കുറവ് സംഭവിക്കും. സൃഷ്ടികളെല്ലാം കൽബിൽ അവനോട് വെറുപ്പും ദേഷ്യമായിരിക്കും, അവനോട് വെറുപ്പും ദേഷ്യമായിരിക്കും. അമാലുകൾക്ക് നമ്മുടെ കൽബിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. നന്മയ്ക്ക് നന്മയുടേതായത്, തിന്മയ്ക്ക് തിന്മയുടേതായത്. എന്നിട്ട് ഷെയ്ഖ് പറയാണ് ഏതൊരു മനുഷ്യനും അവൻ എന്താണോ ചെയ്തത് ആ ചെയ്തതിന് അവൻ പണയം വെക്കപ്പെട്ടവനാ, അതിന്റെ അനന്തരഫലം അവനുണ്ടാകും. നബിയെ, പാപങ്ങൾ ചെയ്തുകൊണ്ട് സ്വയം നാശത്തിലായ ഒരുത്തനെ ഓർമ്മപ്പെടുത്തുക, അവനൊരു ഉപകാരം ഉണ്ടാവില്ല, പരലോകത്ത് ആരും സഹായം ഉണ്ടാവില്ല, അത് ഓർമ്മപ്പെടുത്താൻ എന്ന് പറയുന്ന ആയത്ത് പറയുകയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വയം നാശത്തിലേക്ക് വീഴാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം പാപങ്ങളിൽ മുഴുകിയാൽ നാം കുഴിക്കുന്ന കുഴിയിൽ നാം വീണ് പോകും. ഒരു ദിവസം അതിൽ ചെന്ന് വീഴേണ്ടി വരും. അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ആ സ്വയം നാശത്തിലേക്ക് ആവുകയാണ് എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ് ഒരുത്തന്റെ കൽബ് അതിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരീരം രോഗം ബാധിച്ചു, ഒരാൾക്ക് ശരീരം രോഗം ബാധിച്ചു, അത് ചികിത്സിച്ചിട്ട് പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഏറ്റതര മിസാജും, അവൻ പഴയ പോലെ അവന്റെ പ്രകൃതിയിലേക്ക് സാധാരണ രീതിയിലേക്ക് വന്നു എന്ന് പറയും. അതുപോലെ തന്നെ കൽബിനും അതുപോലെ അവസ്ഥയുണ്ട്. പക്ഷെ ഷെയ്ഖ് പറയുന്ന വിഷയം ഒരിക്കലും പൂർണമായിട്ടുള്ള ഒരു ഒരു ചായവുമില്ലാത്ത എപ്പോഴും ഒരേപോലെ ശരീരം ഒരേ ആരോഗ്യത്തിൽ അതിലിൽ പോകുന്ന അവസ്ഥ, അതിനൊരു വഴിയില്ല എന്നുള്ളതാണ്. ഒരേപോലെ ആരോഗ്യത്തിൽ പോകുന്ന ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാവില്ല. എന്നിട്ട് പറയാണ് വലാക്കിൻ അല്ലംസൽഫ് അല്ലംസൽ, ഒരു മാതൃകാപരമായ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരവസ്ഥയിൽ പോകാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെ വിഷയം. എന്നിട്ട് ഷെയ്ഖ് പറയാണ് കൽബിന്റെ സിഹത്ത് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ്. അതിന്റെ പിന്നെ ഇസ്ലാ സലാഹ്, അതിന്റെ നന്നാവുക എന്ന് പറഞ്ഞാൽ അതിലാണ്, നീതിപൂർവമാവുക എന്നുള്ളതാണ്. അതിന്റെ രോഗം എന്ന് പറഞ്ഞതോ അസ്സൈഗ് വദുൽമു വലിൻഹിറാ, ദുൽമുണ്ടാവല്, പിഴച്ചു പോകല്, കൽബിന് പിഴവ് സംഭവിക്കല്, അങ്ങനെ കുറെ വിഷയങ്ങളാണ്. ഇന്ന് ഷെയ്ഖ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു ചായവും ഒരു മിക്സിംഗും ഇല്ലാത്ത ഒരേപോലെ പോവുക എന്നുള്ളത് തഅദ്ദുറായിട്ടുള്ള ഒരു കാര്യമാണ്, നടക്കൂല. ഒരു ഇതുമില്ലാത്ത ഏറ്റവും ഒരേപോലെ പോവുക എന്നുള്ളത് ഉണ്ടാവൂല. പക്ഷേ അലംസൽ ഫലംസൽ, ഏറ്റവും മാതൃകാപരമായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്ന് ഷെയ്ഖ് പറഞ്ഞു ഹാദാ യുഖാൽ, ഹാദാ അംസലു വയുഖാലു തരീഖത്തു സലഫിയ, സലഫി തരീഖത്തിനെ, സലഫിയത്തിനെ അതുകൊണ്ടാണ് പറയാറുള്ളത് അത് തരീഖത്തുൽ മുസ്ല, ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പാത എന്നുള്ളത് സലഫി തരീഖത്തിനെ, അതുകൊണ്ടാണ് സലഫി മാർഗത്തെ അതുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ട് ഷെയ്ഖ് കൊണ്ടുവരുന്ന ആയത്താണ് അഥവാ പൂർണ്ണമായ അതിൽ സാധിക്കൂല എന്നുള്ളതിന് ആയത്ത് കൊണ്ടുവരികയാണ്. വലൻ തസ്തഫിഉ അൻ തഅദിലു ബൈന നിസാഇ വൽ ഹറസ്തും, ബഹുഭാര്യത്വം തഅദ്ദുദ്, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളവർക്ക് നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അവരുടെ ഇടയിൽ അതിൽ കാണിക്കാൻ, അവരോടുള്ള ഹുബ്ബിന്റെ വിഷയത്തിൽ, അവരോടുള്ള ജിമാഇന്റെ വിഷയത്തിൽ അതിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല, അതൊരിക്കലും സാധിക്കും. അതുപോലെ വൗഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസഹ, നിങ്ങൾ പിന്നെ കച്ചവടം ചെയ്യുമ്പോൾ അളവൊക്കെ കൃത്യമായി നീതിപൂർവമാക്കുക, പക്ഷേ ലാ യുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസഹ, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം, എപ്പോഴും പറ്റിക്കോളണമെന്നില്ല. അതായത് അവന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് അള്ളാഹു തആല ഒരാളെയും അവന് സാധിക്കാത്തത് ചോദിക്കൂല. എന്നിട്ട് ഷെയ്ഖ് പറയുന്ന വിഷയമാണ് വല്ലാഹു തആല ബഅസ റസൂൽ വഅൻസല കുതുബ ലിയഖൂമ الناس بالقسط واعظم القسط عبادة الله هي وحده لا شريك له ثم العدل على الناس في حقوقهم ثم العدل على النفس. മൂന്ന് അദലുകളെ പറഞ്ഞിരിക്കുകയാണ്. പ്രവാചകന്മാരെയും വേദനയന്ത്രങ്ങളെയും എല്ലാം അയച്ചതും ഇറക്കിയതുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നീതിപൂർവം നടത്താനാണ്.
ഏറ്റവും നല്ല ഖിസ്ത് നീതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ് ഒന്നാമത്തേത്. ഒരു മനുഷ്യന്റെ മേലെയുള്ള ഏറ്റവും വലിയ കരാറും അവൻ ചെയ്യേണ്ട നീതിയും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. രണ്ടാമത്തേത് അവന്റെ ചുറ്റുമുള്ള ആളുകളുടെ ഹക്കുകൾ വീട്ടിക്കൊടുക്കലാണ്. മൂന്നാമത്തേത് അവന്റെ നഫ്സിനോട് സ്വയം ചെയ്യേണ്ട അവന്റെ പിന്നെ സ്വയം ചെയ്തിരിക്കേണ്ട അവന്റെ ഹക്കുകൾ വീട്ടുക എന്നുള്ള മൂന്ന് തരത്തിലുള്ള ഖിസ്തിനെ അതിലിനെ പറയാണ്. എന്നിട്ട് ഷെയ്ഖ് അടുത്തൊരു പാരഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കും. ഷെയ്ഖ് അടുത്തത് പറയാണ് സലാഹത്തു അൻവാഇൻ. നാം പറഞ്ഞു കൽബിന്റെ സലാഹ് എന്ന് പറഞ്ഞാൽ അതിലാണെന്ന് പറഞ്ഞു, നീതി കാണിക്കലാണെന്ന് പറഞ്ഞു. കൽബിന്റെ ഫസാദ് എന്ന് പറഞ്ഞാൽ ദുൽമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിലിന്റെ ഇനങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ദുൽമിന്റെ ഇനങ്ങളും. ദുൽമിന്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിനോടുള്ള ദുൽമ്, രണ്ട് നമ്മൾ ചുറ്റുമുള്ള ആളുകളോടുള്ള ഹൽക്കുകളോടുള്ള ദുൽമ്, മൂന്നാമത്തേത് നമ്മുടെ സ്വന്തത്തിൽ ചെയ്യുന്ന ദുൽമ്. എന്നിട്ട് ഈ ദുൽമ് എന്തൊക്കെ ദുൽമുണ്ടോ അതെല്ലാം കൽബിന് ബാധിക്കുന്ന അസുഖങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു കാര്യത്തിനും നമ്മുടെ ചുറ്റും നടക്കുന്ന ഏതൊരു കാര്യത്തിലും നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക്, കേൾക്കുന്ന കാര്യങ്ങൾക്ക്, ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം നമ്മുടെ കൽബിൽ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതാണ് വിഷയം. നമ്മളെപ്പോഴും നമ്മുടെ കൽബുമായിട്ടുള്ള ബന്ധം നാം ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ കൽബ് അള്ളാഹുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കണം. കൽബിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമസ്കരിക്കുമ്പോൾ ഹുളൂറുൽ ഖൽബ്, കൽബിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ചു നോക്കണം. ചില ആളുകൾക്ക് കൽബ് അവിടെ ഉണ്ട് തന്നെ അറിയണ്ടാവില്ല. ഇങ്ങനെ ഒരു അവയവം ഉണ്ട് എന്ന്, ഒരു സാധനം ഉണ്ട് തന്നെ, കഴിഞ്ഞ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവില്ല. കൽബിലാണ് ഏറ്റവും വലിയ ആസ്വാദനം. ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ, ചില സമയത്ത് എന്റെ കൽബ് കടന്ന് തുള്ളിച്ചാടും. ഈമാനിന്റെ മാധുര്യം കൊണ്ട് കൽബിന് അങ്ങനെ ഒരു ആസ്വാദനം ഉണ്ടാകും. അപ്പൊ ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, ഈ അവസ്ഥയാണ് സ്വർഗത്തിൽ ഉള്ളത് എങ്കിൽ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്, അത് വല്ലാത്തൊരു ആസ്വാദനമാണ് എന്നുള്ളത്. അപ്പൊ കൽബിലാണ് ഈമാനിന്റെ ആസ്വാദനം നാം അറിയേണ്ടത്. ഇവിടെ ദുൽമ പറയാണ് ഷെയ്ഖ്, എല്ലാ ദുൽമും കൽബിന്റെ അസുഖമാണ്, എല്ലാ അതിലും കൽബിന്റെ സിഹത്തുമാണ്. എന്നിട്ട് അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാ ചില ആളുകളോട് പറഞ്ഞൊരു വാക്കാണ്, ലൗ സഹഹ്ത ലം തഖഫ് അഖദൻ ഐ ഖൗഫക മിനൽ മഖ്ലൂഖ് ഹുവ മിൻ മറലിൻ ഫീക കമറലി ശിർക് വദ്ദുനൂബ്. നീ നിന്റെ കൽബിനെ നന്നാക്കുകയാണെങ്കിൽ, ശരിയാക്കുകയാണെങ്കിൽ ഒന്നിനെയും നീ ഭയപ്പെടേണ്ടി വരൂല. മഖ്ലൂഖുകളിൽ നിന്ന് ഒന്നിനെയും നീ ഭയപ്പെടേണ്ടി വരൂല. നിനക്ക് എന്തെങ്കിലും ഒരു ഭയം തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കൽബിന്റെ രോഗത്തിന്റെ ഫലമാണത്. ശിർക്കിന്റെയും പാപങ്ങളുടെയും രോഗത്തിന്റെ ഫലമാണ് സൃഷ്ടികളോടുള്ള നിനക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു ഭയം എന്നുള്ളത്. അള്ളാഹു നമ്മുടെ കൽബ് അള്ളാഹുവിന്റെ ഹക്കുകളും ഈ ദുൽമൊന്നുമില്ലാത്ത അതിലോടുകൂടിയാണെങ്കിൽ ഒരു സൃഷ്ടിയെയും, സൃഷ്ടി എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ മാത്രം വിചാരിക്കണ്ട, ജന്തുജീവജാലങ്ങളെ മാത്രം വിചാരിക്കണ്ട, നമ്മുടെ എല്ലാം, നമ്മളിപ്പോ നമ്മുടെ റിസ്ക്കിനെ പേടിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടത്ത് എന്തൊക്കെ സൃഷ്ടികളുണ്ടോ ആ വിഷയവുമായിട്ടുള്ള ഒന്നിനെ കുറിച്ചുള്ള പേടി നമുക്കുണ്ടാവൂല. പക്ഷെ നമ്മുടെ കൽബിൽ പാപങ്ങൾ കൊണ്ടും ശുഭഹത്ത് കൊണ്ടും ഷഹവത്ത് കൊണ്ടും അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും ആ ഭയപ്പാടും എപ്പോഴും ഉണ്ടാകും. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, വസ്ലു സലാഹിൽ ഖൽബ് ഹുവ ഹയാതുഹു വഇസ്തിനാറതുഹു. ഖൽബിന്റെ സലാഹിന്റെ അസ്ലി എന്ന് പറഞ്ഞാൽ അതിന്റെ ജീവനാണ്, അതിന്റെ പ്രകാശമാണ്, അതിന്റെ പ്രകാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവമൻ കാന മൈതൻ ഫഹയൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മസലഹു ഫിദ്ദുലുമാത്തി ലൈസ ബിഖാരിജി മിൻഹാ. ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വതആല മയ്യിത്തായ അവസ്ഥയിൽ നിന്ന് അവന് ജീവൻ നൽകി, അവന് പ്രകാശം നൽകി. അങ്ങനെ പിന്നെ ജനങ്ങൾക്കിടയിൽ ആ പ്രകാശം കൊണ്ട് നടക്കുന്ന ഒരുത്തനെ പോലെയാണോ ദുൽമിൽ ഇരുട്ടിൽ അവൻ പെട്ടുപോകുന്ന ഒരാളുടെ അവസ്ഥ അങ്ങനെയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ആയത്തുകൾ കൽബിന്റെ പ്രകാശത്തെ സംബന്ധിച്ച്, കൽബിന്റെ ഇരുട്ടിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹക്കൽ ഖൗല കാഫിരീൻ. ഈ ഖുർആൻ താക്കീത് ചെയ്യുന്ന ജീവനുള്ളവനാണ് അഥവാ കൽബിന്റെ ജീവൻ. യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅക്കും ലിമാ യുഹീക്കും. നിങ്ങളെ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒന്നിലേക്ക് ക്ഷണിക്കുമ്പോ നിങ്ങൾ ഉത്തര ചെയ്യും അല്ലാഹുവിനു റസൂലിനും. എന്നിട്ട് തൊട്ടടുത്ത് ബാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണെന്ന് അറിയോ, വഅലമു അന്നല്ലാഹു യഹൂലു ബൈന അൽമർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ഷറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുത്തിന്റെയും
അവന്റെ കൽബിന്റെയും ഇടയിൽ മറയിടുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കൽബിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്ത, കൽബിന്റെ അവസ്ഥയെ പറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മറയിടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അല്ലാഹു തആല മറയിടുന്നതായിരിക്കും. എന്നിട്ട് പറഞ്ഞു, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. മയ്യത്തിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിന്ന് മയ്യത്തിനെയും അല്ലാഹു തആല പുറത്തു കൊണ്ടുവരും. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? യുഖ്രിജുൽ മുഅ്മിൻ മിനൽ കാഫിർ വൽ കാഫിർ മിനൽ മുഅ്മിൻ. മുഅ്മിനിൽ നിന്ന് കാഫിറിനെയും, കാഫിറിനെയും കാഫിറിൽ നിന്ന് മുഅ്മിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല വേർതിരിക്കുന്നതാണ് എന്നാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇൻഷാല്ലാ നമുക്ക് ഇനി ബാക്കി പിന്നെ കുറച്ചുകൂടി ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച ചൊവ്വാഴ്ച മഗ്രിബിന് ശേഷം നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. എല്ലാവരും വരാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സഹീഹായ കൽബുള്ള, പ്രകാശിക്കുന്ന കൽബുള്ള, അതനുസരിച്ച് അല്ലാഹുവിനോടുള്ള മുഹബ്ബത്ത് നിറഞ്ഞ കൽബായിക്കൊണ്ട് തൗഹീദും ഈമാനും ഉറക്കുന്ന കൽബുള്ളവരായി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم وأستغفره إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.